കെ.വി. തോമസിന്റെ പല നിലപാടുകളും ശരിയായ നിലയിലുള്ളതാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി വിലക്ക് ലംഘിച്ച് തോമസ് സെമിനാറിനെത്തിയാൽ അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. INTUC കുറിച്ച് സുധാകരൻ സതീശൻ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറഞ്ഞതിൽ അത്ഭുതമില്ലെന്നും കോടിയേരി കണ്ണൂരിൽ പറഞ്ഞു. അദ്ദേഹം വരുന്നും വരില്ലെന്ന് പറഞ്ഞിട്ടില്ല. ACC പറഞ്ഞു പോകണ്ടെന്ന്. അതെ, ഹൈക്കമാൻഡ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊന്നും പങ്കെടുക്കേണ്ടാൻ തീരുമാനിച്ചതായിട്ടാണ് വാർത്ത. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ വന്നാൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യും. കെ.വി. തോമസ് വരുവെങ്കിൽ സുസ്വാഗതമായിരിക്കും നൽകുക. അതാണ് ഞങ്ങൾ വന്നവരോട് നല്ല നിലയിൽ ഞങ്ങൾ സഹകരിക്കും. അവർ വരാൻ തയ്യാറുള്ള ആളുകളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും. ഈ സുസ്വാഗതം പാർട്ടി കോൺഗ്രസ് സെമിനാറിലേക്കാണോ അല്ല പാർട്ടിയിലേക്കോ ഉണ്ടോ? അതേപറ്റി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഞങ്ങൾ സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ സെമിനാറിൽ അദ്ദേഹം വരികയാണെങ്കിൽ അതിന് സ്വാഗതം. കോൺഗ്രസിൻ്റെ വിലക്ക് ലംഘിച്ചു കൊണ്ട് വരികയാണെങ്കിൽ അതിന് വലിയ പ്രത്യേകതയുണ്ട്. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം അയച്ചു കഴിഞ്ഞു, ഇനി അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. കെ.വി. തോമസ് കേന്ദ്രമന്ത്രിയായിരുന്നു. ഒരു പല പ്രശ്നങ്ങളിലും അദ്ദേഹം ശരിയായ നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളയിലെ കാര്യത്തിലൊക്കെ അദ്ദേഹം നിലപാടെടുത്തിട്ടുണ്ട്. ശശി തരൂർ ആദ്യം സമ്മതിച്ചതായിരുന്നു, അദ്ദേഹത്തെയും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, ACC വിലക്ക് നിലനിൽക്കെ തന്നെ പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും തുടങ്ങിയ കെ.വി. തോമസിന്റെ അഭിപ്രായ പ്രകടനത്തിന് ശേഷമാണ് കോടിയേരി ഇത്തരം ഒരു പരാമർശത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. മറ്റെന്തൊക്കെ കാര്യമാണ് കോടിയേരി പറഞ്ഞിട്ടുള്ളത്? കേന്ദ്രമാവുകയാണ് കെ.വി. തോമസ്. കാരണം കെ.വി. തോമസിന് ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കണം എന്ന ഒരു അതിയായ ആഗ്രഹമുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ACC നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു KPCCയുടെ ഒരു വിലക്ക് ലംഘിച്ച് ഒരു നേതാവും ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ACC നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ എന്നിട്ടും കെ.വി. തോമസ് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് തുടർച്ചയായി. വീണ്ടും കഴിഞ്ഞ ദിവസം ACCയെ ഇത് സംബന്ധിച്ച് സമീപിക്കുകയും സോണിയാഗാന്ധിക്ക് കത്ത് എഴുതുകയും ചെയ്തു കെ.വി. തോമസ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളത് വലിയ ഒരു താല്പര്യമാണ്. ഈ താല്പര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് KPCC വലിയ വിലക്ക് ഈ കാര്യത്തിൽ ഏർപ്പെടുത്തുന്നത്. കാരണം കേരളയിലടക്കം കെ.വി. തോമസ് കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ കെ.വി. തോമസ് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ നിന്നും അകലുന്നതായ ഒരു സൂചന. കാരണം അദ്ദേഹത്തിന് ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിലേക്ക് പോകണം എന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. സീറ്റ് നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വം അതിനോട് ഒരു അകൽച്ച വെക്കുകയാണ് ഉണ്ടായത്. ACCയിൽ ഹൈക്കമാൻഡിൽ അത് സംബന്ധിച്ച് കെ.വി. തോമസ് വേണ്ട എന്ന് വളരെ ശക്തമായി തന്നെ K. സുധാകരനും V.D. സതീശനും അടക്കം നിലപാടെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് കെ.വി. തോമസ്. കെ.വി. തോമസ് നേരത്തെയും സംസ്ഥാന കോൺഗ്രസിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും ആകെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം കെ.വി. തോമസ് ആണ്. കെ.വി. തോമസ് ഈ പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിൽ പങ്കെടുക്കുമോ? 9-ാം തീയതിയാണ് സെമിനാർ നടക്കുന്നത്. ജവഹർ സ്റ്റേഡിയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വൻ ജനാവലി എത്തുമെന്ന് വിശ്വസിക്കുന്ന ആ സെമിനാറിലേക്ക് കെ.വി. തോമസ് കൂടി എത്തുമോ? അതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇതുവരെ ശശി തരൂർ അറിയിച്ചിരുന്നുവെങ്കിലും കെ.വി. തോമസ് ഇതുവരെ വരില്ല എന്ന് CPM നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല. ഇൻവിറ്റേഷൻ അടക്കം കഴിഞ്ഞ ദിവസം കൂടി കെ.വി. തോമസിന് അയക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കെ.വി. തോമസ് വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും CPM നിൽക്കുന്നത്. കെ.വി. തോമസ് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. പക്ഷെ അത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ, അതായത് അല്ലെങ്കിൽ ഈ പാർട്ടി കോൺഗ്രസിനെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നടപടിയാകും. കാരണം ACCയുടെ നേതാവായ മുൻ കേന്ദ്രമന്ത്രിയായ സംസ്ഥാന മന്ത്രിയായ കെ.വി. തോമസ് കോൺഗ്രസ് നിന്നും രാജിവെച്ച് അല്ലെങ്കിൽ ആ പാർട്ടി വിട്ടതിന് ശേഷം മാത്രമേ ഏതായാലും ഈ സെമിനാറിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. ഇത് ദൂരവ്യാപകമായ വലിയ ഒരു ചലനം കോൺഗ്രസിലും പാർട്ടിയിലുമൊക്കെ സൃഷ്ടിക്കും എന്ന കാര്യവും ഉറപ്പാണ്. ഏതായാലും ഇന്ന് കോടിയേരി മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഈ പാർട്ടിയിലേക്കാണോ സെമിനാറിലേക്കാണോ കെ വി തോമസിനെ സ്വാഗതം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ സെമിനാറിലേക്കാണ്, മറ്റു കാര്യം അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഈ ഒരു പൊതു ചടങ്ങിൽ സംസാരിക്കവേ കോടിയേരി പറഞ്ഞത് പല നേതാക്കളും ഈ സിപിഎമ്മിലേക്ക് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി നൽകിയിരുന്നു. അപ്പോൾ കെ വി തോമസ് ഉൾപ്പെടെ പലരും ഇനിയും കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്നും ഒക്കെ രാജിവെച്ച് സി പി എമ്മിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഈ INDOCയെ കുറിച്ച് സുധാകരൻ ഇന്ന് പറഞ്ഞത് VD സതീശൻ പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല. അതായത് പോഷക സംഘടനയല്ല, കോൺഗ്രസിന്റെ എല്ലാമാണ് INDOC എന്നാണ് സതീശൻ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ, സതീശനെ പരോക്ഷമായി തള്ളിപ്പറയുന്ന രീതിയിൽ തന്നെയാണ് കെ സുധാകരൻ സംസാരിച്ചത്. അപ്പോൾ കേന്ദ്രീകൃതമായ ഒരു നിലപാടില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഈ മഹാത്മാഗാന്ധിക്ക് ശരിയാക്കാൻ കഴിയാത്ത കോൺഗ്രസിനെ കെ സുധാകരന് ശരിയാക്കാൻ കഴിയുമോ? എന്ത് കേഡർ സ്വഭാവം പറഞ്ഞിട്ട് എന്ത് കാര്യം? മഹാത്മാഗാന്ധിക്ക് ശരിയാക്കാൻ കഴിയാത്തതൊന്നും കെ സുധാകരന് കഴിയില്ലല്ലോ എന്ന് തിരിച്ച് ഞങ്ങളോട് ചോദിക്കുകയാണ് കോടിയേരി ചെയ്തത്. BJPയെ തൃപ്തിപ്പെടുത്താനാണ് കോൺഗ്രസ് നേതാക്കൾക്ക് സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഈ ഈ ഈ കാര്യങ്ങൾ, അതായത് KV തോമസുമായി ബന്ധപ്പെട്ട കോടിയേരിയുടെ വാക്കുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരാകെ വിലയിരുത്തുന്നത്. KV തോമസ് ഒരുപക്ഷെ സി പി എം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്, പാർട്ടിയിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്, കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഈ കോടിയേരിയുടെ വാക്കുകൾ വിലയിരുത്തിക്കൊണ്ട് ഇപ്പോൾ നിഗമനത്തിൽ എത്തുന്നത്. ഷാരിമ മനോജ്, പാർട്ടി കോൺഗ്രസ് അതായത് സെമിനാറിനപ്പുറം പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യം കോടിയേരി പറഞ്ഞിട്ടുണ്ടോ? പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തി. ഗുജറാത്ത് സംസ്ഥാന സെക്രട്ടറി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പല പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്നുള്ള 8-അംഗ പ്രതിനിധി സംഘമാണ് ആദ്യമായി എത്തിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘവും എത്തും. നാളെയോടുകൂടി തന്നെ എല്ലാ പ്രതിനിധികളും എത്താൻ തുടങ്ങും. എന്തായാലും PB അംഗങ്ങൾ, CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ നാളെയോടുകൂടി തന്നെ കണ്ണൂരിലെത്തും. നാളെ വൈകിട്ട് കണ്ണൂരിൽ പോളിറ്റ് ബ്യൂറോ യോഗവും ചേരുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഒരു പോളിറ്റ് ബ്യൂറോ യോഗം, ഇപ്പോഴത്തെ ഈ കമ്മിറ്റിയുടെ അവസാനത്തെ യോഗം കൂടിയാകും. 75 വയസ്സ് പിന്നിട്ട ആരും ഇനി പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ നിരവധി പേർ ഈ സ്ഥാനം ഒഴിയുന്ന സാഹചര്യം കൂടി ഉണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ ഈ കണ്ണൂരിൽ നാളെ വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രേഖയുണ്ട്. ഇത് സംബന്ധിച്ച വലിയ തോതിലുള്ള ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ, ഒഴിവാക്കപ്പെടലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ഒരു ധാരണ എത്തിക്കാനുള്ള സാധ്യതയിൽ തന്നെയാണ്. കാരണം ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ദേശീയ തലത്തിൽ രൂപപ്പെടുത്തേണ്ട ഒരു ബദലിനെ കുറിച്ചാണ്. ദേശീയ ബദൽ എന്നുള്ളത് കോൺഗ്രസിനെ ഉൾക്കൊള്ളണമോ കോൺഗ്രസിനെ ഒഴിവാക്കണമോ എന്നുള്ള ഒരു ആത്മസംഘർഷത്തിൽ തന്നെയാണ് ഇപ്പോൾ CPM ഉള്ളത്. അത് തന്നെയാണ് ഈ പാർട്ടി കോൺഗ്രസിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന ഘടകവും. ഏതായാലും കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ദേശീയ ബദൽ എന്നുള്ളത് കേരളം ഒഴിച്ചുള്ള മറ്റ് പ്രതിനിധികൾ ഏത് രീതിയിലാണ് എടുക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. കാരണം കേരളത്തിലെ പാർട്ടി കോൺഗ്രസിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ സെമിനാറിൽ പോലും പങ്കെടുക്കാൻ തയ്യാറാകാത്തവരുടെ പാർട്ടിയെ ഇത്തരത്തിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമാക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കേരളത്തിലെ പ്രതിനിധികൾ സമ്മതിക്കില്ല. കേരളത്തിൽ നിന്നുള്ള കേരളത്തിന്റെ എതിർപ്പ് ഇതിൽ ഏറ്റവും നിർണായകവുമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഈ സഖ്യത്തിന്റെ ഭാഗമാക്കുക. ഇക്കാര്യം നേരത്തെ EP ജയരാജനോട് ചോദിച്ചപ്പോൾ അതൊക്കെ കാത്തിരുന്ന് കാണാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സഖ്യം രൂപപ്പെടുത്തുമ്പോൾ അതിൽ കോൺഗ്രസ് കൂടി വേണം, കോൺഗ്രസ് കൂടി ഉണ്ടായാൽ മാത്രമേ ആ സഖ്യത്തിന് ഒരു ഫലപ്രാപ്തിയിലെത്താൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിലാണ് സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ. ഈ ഒരു ഘട്ടം കൂടി സീതാറാം യെച്ചൂരി തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തുടരാൻ തന്നെയാണ് സാധ്യത. അദ്ദേഹത്തിന് ഒരു ടേം ബാക്കിയുണ്ട്. ആ ടേമിൽ കൂടി സീതാറാം യെച്ചൂരി തന്നെ CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ സീതാറാം യെച്ചൂരിയുടെ ലൈൻ ഏതായാലും ഈ പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈനായി മാറും. അങ്ങനെ വരുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസുമായുള്ള ഒരു ധാരണയിലേക്ക് തന്നെയാകും കാര്യങ്ങൾ എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബംഗാൾ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസും CPM-ഉം യോജിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേപോലെ തന്നെയാണ് ബംഗാൾ കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും ഒന്നിച്ചാണ് ഈ രണ്ട് പാർട്ടികളും മത്സരിച്ചത്. അപ്പോൾ ദേശീയ ലൈനിലേക്ക് ഈ പാർട്ടി കോൺഗ്രസിന്റെ ചർച്ച മാറുമ്പോൾ അതിലേക്ക് കോൺഗ്രസ് കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന അഭിപ്രായം സീതാറാം യെച്ചൂരി വിഭാഗം, സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള കേരളത്തിന് പുറത്തുള്ള പ്രതിനിധികൾ ഉയർത്തുമ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഇത് സംബന്ധിച്ച് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഈ പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായി മാറുക. ശാരിമ.